ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആശങ്കകൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുമായി. ഈ വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി പരസ്യമായി നിലപാടെടുത്തുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജനപ്രതിനിധികളുടെ തലത്തിലുള്ള യോഗം ഗവൺമെന്റ് വിളിച്ചു കൂട്ടണം. ഇതിന്റെ മുഴുവൻ വിശദാംശങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തണം, ജനങ്ങളുമായി ആശയവിനിമയം നടത്തണം എന്ന നിലയിലുള്ള നിലപാടെടുത്തുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കത്ത് കൊടുത്തുകൊണ്ട്, ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാറിന് കത്ത് കൊടുത്തുകൊണ്ട്, മറ്റ് മന്ത്രിമാർ കൊടുത്തുകൊണ്ട് MLA എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ആദ്യം തന്നെ നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് വിവിധ തലത്തിൽ ഭരണമുന്നണി എന്ന UDFന്റെ തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നു, വിവിധ പാർട്ടികൾ ചർച്ച ചെയ്യുന്നു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ജനങ്ങൾ ആ ഒരു ആശക്തിയോടുകൂടി അവർ രംഗത്ത് വരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരെയും, ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാറിനെയും, വ്യവസായ മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ശ്രീ ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവരെ എല്ലാം ഇവിടെ നമ്മുടെ ഒരു UDF നിവേദക സംഘം എന്ന നിലയിൽ ഭരണമുന്നണിയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ എല്ലാ പ്രധാന നേതാക്കന്മാരും ഉൾപ്പെട്ടുകൊണ്ട് കാണുകയുണ്ടായി. ആ കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ, ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി പറയാനാകും, കേരളം ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതിവേഗ റെയിൽ പാത എന്നുള്ള അടക്കമുള്ള വിവിധ വികസന പദ്ധതികൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇപ്പോൾ സർവേ ചെയ്തിരിക്കുന്ന ഈ റൂട്ടിൽ കൂടി ഇതുകൊണ്ട് വരുന്നതിനെ കുറിച്ച് ഈ നിമിഷം വരെ കേരളത്തിൽ ജനപ്രതികളുടെ തലത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ജനങ്ങൾ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക് ഈ അതിവേഗ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടത്തുന്നതിനെ കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തിയുണ്ടായി. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന കഴിഞ്ഞ ഗവൺമെന്റിൽ ശ്രീ എളവരം കരീം കടുത്തിയിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം കടുത്തിയിൽ സംസാരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വികസന പദ്ധതികളുടെ പ്രയോറിറ്റി നിശ്ചയിച്ചപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള പദ്ധതികളിൽ നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ അതിവേഗ റെയിൽപാതയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെന്റിന്റെ പദ്ധതി കഴിഞ്ഞ ഗവൺമെന്റ് തുടർച്ചയായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. കേരള നിയമസഭയിൽ ചർച്ച ചെയ്തപ്പോൾ, പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ, നമ്മുടെ രാജ്യത്തിന്റെ കേരളത്തിന്റെ എല്ലാ പാർട്ടികളുടെ തലത്തിൽ ചർച്ച ചെയ്തപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ എല്ലാം വ്യക്തമായ നിലപാടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ചർച്ച, കേരളത്തിന് ഒരു അതിവേഗ റെയിൽപാത വേണമെങ്കിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചർച്ചയിലെല്ലാം വന്നിട്ടുള്ളത്, ഒന്നുകിൽ ഇപ്പോൾ നമ്മുടെ റെയിൽവേ ലൈനിൽ ഡബ്ലിംഗിന് വേണ്ടി ഭൂമി എടുക്കുന്നുണ്ട്, ആ ഡബ്ലിംഗിന് വേണ്ടി ഭൂമി എടുക്കുന്ന അതിന്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടി നടപ്പാക്കാൻ കഴിയുമെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, മുഖ്യമായി മുന്നോട്ട് വെച്ചിരുന്ന ശുപാർശ, തീരദേശത്തുകൂടി ജനങ്ങളെ കുടിയൊഴിപ്പിക്കാതെ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തീരദേശത്തുകൂടി റെയിൽപാത നടപ്പാക്കുന്നതിനെ കുറിച്ച് ഉള്ള നിർദ്ദേശവും കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സർവേ നടത്താതെ ഇപ്പോൾ ഒരു പുതിയ സർവേ പുതിയ റൂട്ടിൽ കൂടി വന്നതാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. അത് MLA മാരുടെ ചർച്ച ചെയ്തിട്ടില്ല, നിയമസഭ ചർച്ച ചെയ്തിട്ടില്ല, കേരളത്തിൽ ഒരു വേദിയിലും ഈ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ശ്രീ ടി ബാലകൃഷ്ണൻ, അദ്ദേഹം ഇന്നലെ തന്നെ വിളിച്ചിരുന്നു മുഖ്യമന്ത്രി കത്തോടത്ത്, മുഖ്യമന്ത്രി ശ്രീ ടി ബാലകൃഷ്ണൻ നിർദ്ദേശം കൊടുത്തു. ഇത് കോട്ടയം ജില്ലയിലെ ജനപ്രതിനിധികളുമായി ഇമ്മീഡിയറ്റ് ആയി കോണ്ടാക്ടിയാണ്. മാണി സാറിന് നിർദ്ദേശം കൊടുത്തു, ഇന്നലെ ടി ബാലകൃഷ്ണനെ വിളിച്ചു, അദ്ദേഹം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇത്ര ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സർവേയുടെ ചുമതല ഏറ്റെടുക്കുന്ന ഉദ്യോഗസ്ഥർ, ഒരു സ്വകാര്യ ഏജൻസിക്കാണ് സർവേ കൊടുത്തിരിക്കുന്നത്, അവരാണ് ഇപ്പൊ ഇതിന്റെ തലയിൽ നിന്ന് സർവേ നടത്തുന്നത്. നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു വിഷയം, ഏറ്റവും സാധ്യതയുള്ള പ്രദേശങ്ങൾ പരിശോധിക്കാതെ, സാധ്യത കുറയുകയല്ല, ഇത്രയും കണ്ണായ കൃഷിഭൂമിയിലൂടെ ഇത്രയേറെ പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട്, അവരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് പ്രായോഗികമായി കഴിയില്ല. നമ്മൾ ആരും വികസനത്തിനെതിരല്ല, വികസനം കേരളത്തിൽ നടക്കണം, ഏറ്റവും കൂടുതൽ വികസനം നടത്തുവാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത വിധത്തിൽ അത് നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഇതുമായി ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ ഗവൺമെന്റ് കണക്കിലെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിച്ചപ്പോൾ അത് അതിൻ്റെതായ ഗൗരവത്തോടുകൂടി പരിശോധിക്കുമെന്നും പരിഗണിക്കുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും, ബഹുമാനായ ധനകാര്യമന്ത്രി ശ്രീ കെ എം മാണി സാർ അടക്കം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടവരെല്ലാം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ചർച്ചയിലേക്ക് വരേണ്ട കാര്യം ആ നിലയിൽ വരാം. ഏതായാലും നമ്മുടെ ഈ പ്രദേശങ്ങളിലൂടെ ഇപ്പോൾ ഈ പാത കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ആശങ്കകൾ കണക്കിലെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തീർച്ചയായും ജനങ്ങളുടെ ആപരാധികളും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് തന്നെ കടുത്തിരുത്തി നിയോജക മണ്ഡലത്തിലെ ജനപ്രതികൾ ജനങ്ങളുടെ ആ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതും, ഗവൺമെന്റിൽ അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതും
കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഈ വിഷയങ്ങൾ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി കണക്കാക്കും എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഇവിടെ ഇത് പറഞ്ഞതിന്റെ കാരണം ഇതെല്ലാം ഇങ്ങനെ കാര്യങ്ങൾ നൽകുകയാണ്. പക്ഷേ മറുവശത്ത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള അനാവശ്യമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ആരുടെയെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില ഗൂഢാലോചനയാണോ ഈ ശ്രമങ്ങളാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചർച്ചകൾ വിലയിരുത്തിയാൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് നാട്ടുകാർ തന്നെ മറ്റും ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവരവരുടെ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പലരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വസ്തുതകൾ ഇതൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൂടി അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സന്ദർഭവശാൽ ഇവിടെ ഇക്കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായും ജനങ്ങളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടല്ലാതെ ഇതൊന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന് കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ ജനപ്രതികൾ എന്ന നിലയിൽ ഞങ്ങളുടെയൊക്കെ തലത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. ഗവൺമെന്റും ആ ഒരു നിലയിൽ ജനങ്ങളുടെ വികാരത്തെ കണക്കിലെടുത്തുകൊണ്ടുള്ള നിലപാടുകൾ മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളത് കൂടി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.